എൻ കെ വ്ളോഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ ചെയ്ത വീഡിയോ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഒരു പ്രോഡക്റ്റ് റിവ്യൂ ആയിരുന്നു, അതായത് ഹെയർ ഡ്രയറും അതുപോലെ നമ്മളെ മുടി കേൾ ചെയ്യുന്ന ഒരു സാധനം, അതിൻ്റെ പേരെന്താന്ന് എനിക്കിപ്പോഴും അറിയില്ല കേട്ടോ. അപ്പോൾ ആ ഒരു സംഭവം നമ്മൾ യൂസ് ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു. അപ്പോൾ കുറേ പേര് എനിക്ക് പേഴ്സണലായിട്ട് വാട്സപ്പിൽ മെസ്സേജ് അയച്ചൊരു കാര്യമാണ് ഈ മുടി ഒരുപാട് സമയം ചുരുണ്ട് തന്നെ കിടക്കുക എന്നുള്ളത്. അപ്പോൾ എനിക്ക് എൻ്റെ പേഴ്സണലായിട്ടുള്ളൊരു അഭിപ്രായം, നമ്മൾ എന്തെങ്കിലും ഒരു ഫംഗ്ഷന് പോകുന്ന സമയത്ത് അല്ലെങ്കിൽ കുറച്ച് സമയത്ത് ഒരു ആവശ്യത്തിന് മാത്രം ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കാര്യമായിരിക്കും ഇത്. ടെമ്പററി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, പെർമനൻ്റ് ആയിട്ട് ആ ഒരു നമ്മുടെ ഞാൻ കാണിച്ച ആ ഒരു സാധനം വെച്ചിട്ട് പെർമനൻ്റ് ആയിട്ട് ഒരിക്കലും മുടി കേളായിട്ട് നിൽക്കില്ല. അപ്പോൾ എന്തൊരു പാർട്ടിക്ക് പോകാൻ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഫംഗ്ഷന് പോകാനൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അപ്പോൾ നമ്മളിപ്പോൾ വീട്ടിൽ ശരിക്കും പറഞ്ഞാൽ ഞാനിപ്പോൾ അത് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടാണ് മുടിയൊക്കെ ഇങ്ങനെ കെട്ടിവെച്ചത്. ഞാനിവിടെ നമ്മൾ വീട്ടിൽ സാധാരണ കെട്ടിവെക്കുന്ന പോലെ ബാക്കിലാണ് ഞാൻ മുടി കെട്ടി വെക്കുന്നത്. ഞാനും അമ്മയും ഒക്കെ ബാക്കിലാണ് മുടി കെട്ടി വെക്കുന്നത്. അപ്പോൾ നമ്മൾ നോർമൽ യൂസിൽ വീട്ടിൽ എന്തായാലും യൂസ് ചെയ്യില്ല. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഫംഗ്ഷനോ മറ്റു കാര്യങ്ങൾക്ക് പോകുമ്പോൾ മാത്രം യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റ് തന്നെയാണ്. പിന്നെ അതിൻ്റെ കൂടെ നമ്മൾ വേറൊരു ബോക്സും കൂടെ ഉണ്ടായിരുന്നു, അത് പൊട്ടിക്കുന്നത് നമ്മൾ കാണിച്ചിട്ടില്ല. അപ്പോൾ അത് പൊട്ടിച്ചതും ആ പ്രോഡക്റ്റ് എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം കൂടി നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാം. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ വേറൊരു അതിന് മുന്നേ വാങ്ങിച്ച ഒരു പ്രോഡക്റ്റ് ഉപയോഗിച്ചിട്ട് എങ്ങനെ ഉണ്ട് എന്നുള്ളതും കൂടിയിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടു നോക്കുക. നമ്മൾ ഓൺലൈനായിട്ട് വാങ്ങിക്കുന്ന പ്രോഡക്റ്റ് അല്ലെങ്കിൽ നമ്മൾ ഒരു ഉപകാരത്തിനെന്ന് കരുതി വാങ്ങിക്കുന്ന എല്ലാ പ്രോഡക്റ്റും നമുക്ക് ഉപകാരമായിക്കൊള്ളണമെന്നില്ല, അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കുന്ന അത്ര ഉപകാരം അതൊന്നും കിട്ടിക്കൊള്ളണമെന്നില്ല. അപ്പോൾ എല്ലാവരും ഒന്ന് നമ്മളെ ഏട്ടൻ പറയുന്ന പോലെ ആവശ്യം ഉണ്ടെങ്കിൽ വാങ്ങിക്കാം. ഇവിടെ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ കണ്ടു കഴിയുമ്പോൾ മനസ്സിലാവും ഞാനിപ്പോൾ പറഞ്ഞതിൻ്റെ കാര്യം എന്താണെന്നുള്ളത്. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും കൂടി ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷനും കൂടി സെലക്ട് ചെയ്ത് നിങ്ങൾക്ക് ഞങ്ങൾ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കിട്ടും. അതുപോലെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ആർക്കെങ്കിലൊക്കെ ഉപകാരപ്പെടും തോന്നിക്കഴിഞ്ഞാൽ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ വീഡിയോസിനെ പറ്റിയിട്ടും നമ്മുടെ ചാനലിനെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഇടുക. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം. ഇതാണ് അടുത്ത പെട്ടി, ഇത് ഞങ്ങൾക്ക് വേണ്ടി വാങ്ങിച്ചിട്ടുള്ളതാണ്. എനിക്കും അമ്മയ്ക്കും യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചതാണ്. അത് വാങ്ങിക്കുമ്പോഴേ ഏട്ടൻ പറഞ്ഞതാണ് വെറുതെയാണ് യൂസ് ചെയ്യില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഇതാണ് നമ്മൾ ഐബ്രോസ് എടുക്കാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചിട്ടുള്ള പുതിയൊരു സാധനം. ഒരു പേന പോലെയുള്ള ഒരു സംഭവമാണ്, അതിൽ ഒരു ചെറിയ ബട്ടൺ ഉണ്ട്. ആ ബട്ടൺ അമർത്തിയിട്ട് നമ്മൾ ഐബ്രോസിൽ വെച്ച് പിടിക്കുകയാണ് വേണ്ടത്. അത് പിടിക്കുന്ന സമയത്ത് നമ്മുടെ അതിലുള്ള ഹെയർ റിമൂവ് ആവും എന്നാണ് പറയുന്നത്. പക്ഷേ ഇങ്ങനൊരു സംഭവം ഇതിൽ ഉണ്ടായിട്ടില്ല. ബാറ്ററിയാണ് കേട്ടോ ശരിക്കും ഇത്. ഈ ഒരു സംഭവം ബാറ്ററി വെച്ചിട്ട് യൂസ് ചെയ്യുന്ന ഒരു സംഭവമാണ്. ചെറിയൊരു വൈബ്രേഷൻ, വളരെ ചെറിയൊരു വൈബ്രേഷൻ മാത്രമുള്ള ഒരു സംഭവമാണ്. പക്ഷേ ഇതിന്ന് ഒരു ഹെയർ പോലും നമുക്ക് ഐബ്രോസിൽ നിന്ന് ഒരു ഹെയർ പോലും നമുക്ക് ഇത് വെച്ചിട്ട് എടുക്കാൻ പറ്റിയിട്ടില്ല. ഈ ഒരു പ്രോഡക്റ്റിൻ്റെ കുഴപ്പമാണോ അതോ നമുക്ക് കിട്ടിയ ഈ ഒരു സാധനത്തിന് എന്തെങ്കിലും ഡാമേജ് ഉള്ളത് കാരണമാണോ അറിയില്ല, നമുക്ക് ഈ ഒരു സാധനം ഉപയോഗിക്കാൻ പറ്റുന്നില്ല. സംഭവം നടക്കണില്ല, അതിന് മാത്രമുള്ള ഒരു ഇതൊന്നും ഇതിനില്ല കേട്ടോ. ഐബ്രോസ് നിന്ന് ചെറിയൊരു ഇതുപോലെ നമുക്ക് കിട്ടുന്നില്ല. എന്താണ് ഇതിന്റെ പ്രശ്നം എന്നറിയില്ല, ചിലപ്പോൾ എന്തെങ്കിലും കംപ്ലൈന്റ് ഉള്ളത് കാരണമായിരിക്കും. എന്തായാലും ഈ ഒരു പ്രോഡക്റ്റ് ഇപ്പൊ നമ്മൾ റിട്ടേൺ ചെയ്യാണ്. നമുക്കിത് എടുക്കാൻ പറ്റാത്ത നമ്മൾ വെറുതെ ഇത് വെച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമില്ല. അപ്പൊ ഇത് പറയുമ്പോൾ പിന്നെ ഏട്ടന് വഴക്കെന്തായാലും കേൾക്കും, കാരണം ഇതിൻ്റെ മുന്നേ ഐബ്രോസ് ത്രെഡ് ചെയ്യാൻ വേണ്ടിയിട്ടെന്നും പറഞ്ഞിട്ട് വേറെയും പ്രോഡക്റ്റ് വാങ്ങി തന്നിട്ടുണ്ട്. ആ ഒരു പ്രോഡക്റ്റ് ഞാൻ എനിക്ക് കാണിച്ചു തരാം. ഇത് മടക്കി വയ്ക്കാം. ഇത് നമുക്ക് റിട്ടേൺ കൊടുക്കാം, കാരണം ഈ യൂസ്ഫുൾ അല്ലാത്ത സാധനം നമ്മൾ വെച്ചുകൊണ്ടിരുന്ന ഒരു കാര്യമില്ല. ഇതാണ് ഞാൻ പറഞ്ഞ ആ ഒരു പ്രോഡക്റ്റ്. ഇതിൻ്റെ മുന്നേ നമുക്ക് ഐബ്രോസ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏട്ടൻ വാങ്ങിച്ചു തന്ന ഒരു പ്രോഡക്റ്റാണിത്. ഇത് വെച്ചിട്ട് ഞാൻ എൻ്റെ ഐബ്രോസ് എടുക്കുന്ന സമയത്ത് എനിക്ക് കുറേശ്ശെ കിട്ടുന്നുണ്ട്, പക്ഷേ എനിക്കിത് കംപ്ലീറ്റ് ആയിട്ട് എടുക്കാൻ പറ്റുന്നില്ല. ഇത് അതിന് വേണ്ടിയിട്ടുള്ള അതിൻ്റെ കൂടെയുള്ള അതിൻ്റെ ത്രെഡാണ്.
ഈ ഒരു സംഭവം വെച്ച് ഞാൻ എൻ്റെ ഐബ്രോസ് എടുക്കുമ്പോൾ കുറേശ്ശെ കിട്ടുന്നുണ്ട്, പക്ഷെ എല്ലാ ഭാഗത്തുനിന്നും എടുക്കാൻ പറ്റുന്നില്ല. ഞാനിത് മറ്റൊരാൾക്ക് ചെയ്ത് കൊടുക്കുമ്പോഴത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ശരിക്കും യൂസ്ഫുൾ ആയില്ല. പുറത്ത് പോയി റെഡി ചെയ്യാനുള്ള ബുദ്ധിമുട്ട് കൊണ്ട് നമ്മൾ വാങ്ങിച്ച രണ്ട് സാധനങ്ങളാണ്, രണ്ടും നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയിട്ടില്ല. ഈ ഒരു പ്രൊഡക്റ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത് ശരിക്കും നമ്മുടെ ഐബ്രോസ് ത്രെഡ് വെച്ച് എടുക്കുന്ന അതേ ഒരു മെത്തേഡ് തന്നെയാണ്. ഈ ഒരു സംഭവം വെച്ചിട്ട് നമ്മുടെ ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് എടുക്കുകയാണ് ചെയ്യുന്നത്. ആദ്യം നമ്മളതിന് വേണ്ടിയിട്ട് ലേശം പൗഡർ എടുത്ത് നമുക്ക് ആ എടുക്കേണ്ട ഭാഗത്ത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് പതുക്കെ വലിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഈ വീഡിയോയിൽ ചെയ്യുന്നത് പോലെ വലിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ പൗഡർ ഇടുന്നതുകൊണ്ട് കുറച്ച് നമുക്ക് വേദന കുറച്ച് കുറയും. വലിയ കുഴപ്പമില്ലാതെ നമുക്ക് അപ്പോൾ ഐബ്രോസിൽ ഹെയർ എടുക്കാൻ പറ്റുന്നുണ്ട്. വല്ലാതെ കാട് പിടിച്ച് കിടക്കുന്ന ആ ഒരു ഇത് ശരിക്കും നമുക്ക് ലൈൻ ചെയ്ത് കൊണ്ടുവരാൻ പറ്റുന്നുണ്ട്. ഈ മുകളിലത്തെ പാട്ട് കുഴപ്പമില്ല, ഇത്രയും ദിവസം ഞാനിത് കാണിക്കണം എന്ന് കൂടി കരുതിയിട്ടാണ് നമ്മളത് എടുക്കാതിരുന്നത്. നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, നമ്മൾ ഇന്നത്തെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ ഇൻട്രോ പറയുമ്പോൾ ഉണ്ടായിരുന്ന എൻ്റെ ഈ ഐബ്രോസിലും അതുപോലെ നമ്മൾ അവസാനിപ്പിക്കുന്ന സമയത്ത് പറഞ്ഞിട്ടുള്ള ആ ഒരു ഫേസിലും ശരിക്കും അറിയാൻ പറ്റും. ശരിക്കും ഐബ്രോസ് നന്നായിട്ട് ലൈനായിട്ട് വന്നിട്ടുണ്ട്, അതിന് ഷേപ്പ് മുകൾ ഭാഗത്ത് കിട്ടിയിട്ടുണ്ട്. കംപ്ലീറ്റ് എടുക്കാൻ പറ്റുന്നില്ല. അപ്പം നമുക്ക് ഇതൊക്കെയാണ് ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ കാര്യം. അപ്പം നമുക്ക് നോക്കാം എങ്ങനെയുണ്ട് എന്നുള്ളത്. അപ്പോൾ ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഈ ഒരു സംഭവം വെച്ചിട്ട് എത്രത്തോളം നമുക്ക് എടുക്കാൻ പറ്റുന്നുള്ളത്. ഇത് ഏകദേശം 299 രൂപ ആ ഒരു റേഞ്ചിലുണ്ടായിരുന്നു. 2 വർഷം മുന്നെയാണ് വാങ്ങിച്ചത്. അപ്പോൾ നമ്മുടെ ഈ ഒരു പോർഷനിൽ നന്നായിട്ട് എടുക്കാൻ പറ്റും. കുറച്ച് നമ്മൾ ശ്രദ്ധിച്ചെടുക്കുകയാണെങ്കിൽ നന്നായിട്ട് എടുക്കാൻ പറ്റും. അതുപോലെ ഈ ഒരു പോർഷനിലും വലിയ മോശമില്ലാതെ എടുക്കാൻ പറ്റും. പക്ഷെ ഈ രണ്ട് പോർഷനിൽ നമുക്ക് ഒട്ടും എടുക്കാൻ പറ്റില്ല, ഒരാളുടെ സഹായം ഇല്ലാതെ എടുക്കാൻ പറ്റില്ല. അപ്പോൾ ഇപ്പോൾ ഈ ഞാനിത് എടുക്കാറുള്ള ഒരാളായിരുന്നില്ല കേട്ടോ. ഞാനിപ്പോൾ കല്യാണം കഴിഞ്ഞ് വന്നതിന് ശേഷം ഒരു 3-4 പ്രാവശ്യം അത്രയും ഞാൻ പുറത്ത് പോയി എടുത്തിട്ടുള്ളൂ, ബാക്കി ഞാൻ തന്നെയാണ് എടുത്തിട്ടുള്ളത്. പക്ഷെ അമ്മയൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ മാസവും കണ്ടിന്യൂസ് ആയിട്ട് പോയി എടുക്കുന്ന ആളാണ്. അമ്മയ്ക്കൊക്കെ വല്ലാത്ത ബുദ്ധിമുട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ അതും കൂടി വിചാരിച്ചിട്ടാണ് ഇപ്പോൾ നമ്മുടെ പുതിയ പ്രോഡക്റ്റ് നമ്മൾ വാങ്ങിച്ചത്. അപ്പോൾ അത് പക്ഷേ യൂസ്ഫുൾ ആയില്ല, തിരിച്ച് നമുക്ക് റിട്ടേൺ ചെയ്യേണ്ടി വന്നു. അപ്പോൾ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, നമുക്ക് ഉപകാരപ്പെടുന്ന നമുക്കരുത്. നമ്മൾ വാങ്ങിക്കുന്ന പല സാധനങ്ങളും നമുക്ക് ചിലപ്പോൾ ഉപകാരപ്പെട്ടോളണമെന്നില്ല. അപ്പോൾ ഏട്ടൻ പറഞ്ഞു എന്ന് പറഞ്ഞ കാര്യം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അന്നേ ഞാൻ പറഞ്ഞതാണ് ആവശ്യമില്ലാത്ത സാധനമാണ് വെറുതെ വാങ്ങിക്കേണ്ട എന്നുള്ളത്. അപ്പം ഏട്ടൻ പറയും, അപ്പം എന്താ പറഞ്ഞത്, രണ്ട് മൂന്ന് പ്രാവശ്യം കടയിൽ പോയിട്ട് എടുക്കുന്ന ആ ചിലവല്ലേ വരുള്ളൂ, ഞങ്ങൾ എല്ലാ ദിവസവും ഇതുകൊണ്ട് അല്ലെങ്കിൽ എല്ലാ തവണയും ഇതുകൊണ്ട് എടുത്തോളാം എന്നൊക്കെയല്ലേ പറഞ്ഞിരുന്നത്. അവരെ കുറ്റം പറയാൻ പറ്റില്ല, കാരണം ശരിയല്ലേ, നമ്മൾ വേണമെന്ന് പറഞ്ഞൊരു സാധനം വാങ്ങിച്ചിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ അതിനിപ്പോൾ അവരെ പറഞ്ഞിട്ടൊരു കാര്യമില്ല. അപ്പോൾ ഞാൻ ഇപ്പോൾ ഇതുപോലത്തെ സാധനങ്ങളൊക്കെ വരുമ്പോൾ ഇനി നമ്മളൊന്ന് നോക്കിയും കണ്ടും ചെയ്യാൻ പറ്റുന്ന ത്രെഡ് വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നോക്കും. അപ്പോൾ ഇതുപോലെ നിങ്ങൾ ഏതെങ്കിലും പ്രൊഡക്റ്റുകൾ വാങ്ങിയിട്ട് പെട്ടുപോയിട്ടുണ്ടോ എന്നുള്ളത് ഒന്ന് പറയാം. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. അതുപോലെ നമ്മുടെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, പ്രിയപ്പെട്ടവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും കൂടെ ഓൾ എന്ന ഓപ്ഷനും കൂടി സെലക്ട് ചെയ്ത് അപ്പം ഞങ്ങളിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കിട്ടും. അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം.